നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർട്ട്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. ഈ മാസം 16 മുതൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക്. സമരം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിനെ തുടർന്ന്. കാലിത്തീറ്റയുടെ വിലവർധന മൂലം ഹൈറേഞ്ചിലെ ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. കടുത്ത വേനലിൽ തീറ്റപ്പുല്ലിനുണ്ടായ ക്ഷാമം കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ കാലപ്പഴക്കം ചെന്ന പാലങ്ങൾക്ക് ശാപമോക്ഷമാകുന്നു. തോപാള ശാന്തിഗ്രാം പാലങ്ങളുടെ പുനർനിർമ്മാണത്തിന് ബജറ്റിൽ 6 കോടി രൂപ അനുവദിച്ചു. മൂന്നാർ മുതിരപ്പുഴയാറിൽ മണ്ണും കല്ലും തള്ളുന്നതിനെതിരെ ജലവിഭവ വകുപ്പ് നോട്ടീസ് നൽകി. ദേശീയപാത വീതികൂട്ടൽ പണികളുടെ ഭാഗമായി നീക്കം ചെയ്ത മണ്ണ്, കല്ല് എന്നിവ മുതിരപ്പുഴയിൽ തള്ളിയതിനെതിരെയാണ് നോട്ടീസ്. വാർത്തകൾ വിശദമായി. ഈ മാസം 16 മുതൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം നടത്തുന്നതെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. നിരക്ക് വർധന ആവശ്യപ്പെട്ടാണ് ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനുവരി 30 മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായ കാര്യങ്ങൾ സർക്കാർ ഇനിയും നടപ്പാക്കാത്തതിനെ തുടർന്നാണ് സമരം. വിദ്യാർത്ഥികളുടേത് ഉൾപ്പെടെയുള്ള ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാണ് ഉടമകളുടെ ആവശ്യം. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിനനുസരിച്ചുള്ള വർധനയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജിൽ 50% വർധന ഏർപ്പെടുത്തണമെന്നും മിനിമം ബസ് ചാർജ് 10 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു. സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നിരക്ക് അനുവദിക്കാനാകില്ലെന്ന നിലപാടും ബസ് ഉടമകൾ വ്യക്തമാക്കി കഴിഞ്ഞു. കാലിത്തീറ്റയുടെ വിലവർധന മൂലം ഹൈറേഞ്ചിലെ ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. കടുത്ത വേനലിൽ തീറ്റപ്പുല്ലിനുണ്ടായ ഗ്രാമമാണ് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നത്. കാർഷിക വിളകളുടെ വിലയിടിവിൽ കർഷകരെ പിടിച്ചു നിർത്തിയത് കന്നുകാലി കൃഷിയാണ്. നിത്യവരുമാനമായതും കൃഷിക്ക് ആവശ്യമായ ചാണകവും മറ്റും ലഭിക്കുമെന്നതിനാലാണ് കർഷകർ കന്നുകാലി കൃഷിയുമായി മുന്നോട്ട് പോയത്. എന്നാൽ കാലിത്തീറ്റയുടെ സബ്സിഡി നിർത്തലാക്കിയത് ചെറുകിട കന്നുകാലി കർഷകർക്ക് തിരിച്ചടിയായി. 50 കിലോയുടെ ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 1200 രൂപയാണ് വില. ഒരു പശുവിന് കുറഞ്ഞത് 8 കിലോ കാലിത്തീറ്റ ഒരു ദിവസം വേണ്ടിവരും. 1 ലിറ്റർ പാലിന് ലഭിക്കുന്നത് 30 രൂപ മാത്രമാണ്. ഇതുകൊണ്ട് ഒരു കർഷകനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കന്നുകാലി കൃഷിക്ക് തീറ്റയുടെ വില കൂടുതൽ. കാലിത്തീറ്റ 1100 രൂപയാണ് ശരാശരി വില നിൽക്കുന്നത്. അതുകൊണ്ട് കർഷകനത് വാങ്ങിക്കൊടുത്ത് മുതലാക്കാൻ പറ്റുന്നില്ല. രണ്ടാമതായിട്ട് ഈ സമയങ്ങളിൽ തീറ്റയുടെ ഭയങ്കര ക്ഷാമമുള്ള സമയമാണ്. പുല്ല് കരിഞ്ഞുണങ്ങി അങ്ങനെ പോകുന്നൊരു അവസരമാണ്. അപ്പോൾ തീറ്റ കന്നുകാലിക്ക് എന്തുകൊണ്ടാണെങ്കിലും ഈ പാലിന് വില ഈ വിലയിൽ നിൽക്കുകയില്ല. ചിലവ് അങ്ങനെയുള്ള വലിയ പ്രതിസന്ധിയാണ്. പിന്നെ കാലികളുടെ രോഗം ഒക്കെ ചികിത്സയ്ക്ക് വേണ്ടത്ര ആൾക്കാരില്ലാതെ വരിക, അങ്ങനെയൊക്കെ വലിയ പ്രതിസന്ധി കർഷകരിപ്പോൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുക. കടുത്ത വേനൽ കാരണം പച്ചപ്പുല്ലുകൾ ഇല്ലാതായി. ഇതോടെ കർഷകർ കൂടുതൽ പ്രതിസന്ധിയിലായി. പച്ചപ്പുല്ല് കൂടുതൽ ലഭിച്ചാൽ കാലിത്തീറ്റയുടെ അളവ് കുറയ്ക്കാമായിരുന്നു. എന്നാൽ പച്ചപ്പുല്ല് ചെറുകിട കർഷകർക്കില്ലാതെയായി. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വൈക്കോലാണ് ഇനി ഏക ആശ്രയം. കാലി വളർത്തൽ നഷ്ടത്തിലായതോടെ പലരും ഈ രംഗത്തുനിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ കാലപ്പഴക്കം ചെന്ന പാലങ്ങൾക്ക് ശാപമോക്ഷമാകുന്നു. തോപാള ശാന്തിഗ്രാം പാലങ്ങളുടെ പുനർനിർമ്മാണത്തിനായി ബജറ്റിൽ 6 കോടി രൂപ അനുവദിച്ചു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ തോവാള ശാന്തിഗ്രാം പാലങ്ങൾക്കാണ് ശാപമോക്ഷമാകുന്നത്. ഇരു പാലങ്ങൾക്കും 50 വർഷത്തിലധികം പ്രായമുണ്ട്. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ കൈവരികൾ തകർന്ന് ഏതു നിമിഷവും പാലം നിലംപൊത്താവുന്ന അവസ്ഥയിലായിരുന്നു. ഇടുങ്ങിയ പാലത്തിൽ കൂടിയുള്ള ഗതാഗതവും ദുർഘടം നിറഞ്ഞതാണ്. പാലത്തിന്റെ ശോച്യാവസ്ഥ എച്ച് സി എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. 50 വർഷത്തോളം പഴക്കമുള്ള തോവാള പാലവും ശാന്തിഗ്രാം പാലവും അന്നത്തെ കാലത്ത് വലിയ പാലങ്ങളായിരുന്നു. ഈ പാലം പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായ ആവശ്യമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്നത്. മണിയാശാൻ MLA ആയതിനു ശേഷവും പിന്നീട് മന്ത്രിയായി കഴിഞ്ഞപ്പോഴും എറ്റാറ് ടൗണിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലും ഇവിടുത്തെ പൗരജനങ്ങളും മണിയാശാന് നിവേദനം കൊടുത്ത് ഈ പാലത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കണമെന്ന നിലയ്ക്ക് അപേക്ഷിച്ചിരുന്നു. ഏതായാലും ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് തോവാള പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി 3 കോടി രൂപയും ശാന്തിഗ്രാം പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി 3 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തികച്ചും അപകടാവസ്ഥയിൽ നിൽക്കുന്ന പാലത്തിൻ്റെ ഒരു പുനർജീവൻ ലഭിച്ചിരിക്കുകയാണ് ഈ ബഡ്ജറ്റിലൂടെ. വൈദ്യുതി മന്ത്രി MM മണിക്ക് വ്യാപാരികളും നാട്ടുകാരും
പാലം പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പാലം പുനർനിർമ്മിക്കാൻ 6 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മൂന്നാർ മുതിരപ്പുഴയാറിൽ മണ്ണും കല്ലും തള്ളുന്നതിനെതിരെ ജലവിഭവ വകുപ്പ് നോട്ടീസ് നൽകി. ദേശീയപാത 85 വീതികൊട്ടൽ പണികളുടെ ഭാഗമായി നീക്കം ചെയ്ത മണ്ണ്, കല്ല് എന്നിവ മുതിരപ്പുഴയിൽ തള്ളിയതിനെതിരെയാണ് നോട്ടീസ്. ദേവികുളം തഹസിൽദാർ, ദേശീയപാത കരാറുകാരൻ, ഇൻഫ്രാകോൺ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉടമ എന്നിവർക്കാണ് ജലവിഭവ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സുമേഷ് നോട്ടീസ് നൽകിയത്. പുഴയിൽ തള്ളിയ മണ്ണും കല്ലുകളും നീക്കം ചെയ്ത് സ്വാഭാവിക ഒഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ്. സർക്കാർ ഉത്തരവ് പ്രകാരം തോട്ടുപുറമ്പോക്കുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് റവന്യൂ വകുപ്പിന്റെ അനുമതി വേണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് തഹസിൽദാർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ദേശീയപാത വീതി കൂട്ടലിന്റെ ഭാഗമായി നീക്കം ചെയ്യുന്ന മണ്ണും കല്ലും ജനങ്ങളുടെ ജലസ്രോതസ്സായ മുതിരപ്പുഴയിൽ തള്ളുന്നതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ നൽകിയ പരാതികളെ തുടർന്നാണ് ജലവിഭവ വകുപ്പിന്റെ നടപടി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിൽക്കുവാൻ കൊണ്ടുവന്ന കഞ്ചാവുമായി രണ്ടുപേർ ശാന്തൻപാർ പോലീസിന്റെ പിടിയിലായി. ഇവരുടെ പക്കൽ നിന്നും 200 ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. രാജകുമാരി സ്വദേശി അറക്കൽക്കുടിയിൽ എബിൻ ജെയിംസ്, ചേരിയാറിൽ വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് ഉത്തമപാളയം സ്വദേശി ഗണേശൻ എന്നിവരാണ് ശാന്തൻപാറ സിഐ ഷിബു പാപച്ചന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ പിടിയിലായത്. കഞ്ചാവ് കടത്തുവാൻ ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകുന്നതിനായി വിൽപ്പന സംഘത്തിലെ ചിലർ എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് രാവിലെ സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് തെരച്ചിൽ നടത്തുന്നതിനിടെ ശാന്തൻപാറ ഗവൺമെന്റ് സ്കൂളിന് സമീപം മെയിൻ റോഡിൽ നിന്നുമാണ് ഇരുവരും അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ സീറ്റിനടിയിലെ അറയിൽ നിന്നുമാണ് ചെറുപൊതികളിലാക്കിയ കഞ്ചാവ് കണ്ടെടുത്തത്. വിദ്യാർത്ഥികൾക്ക് വിൽക്കുന്നതിനായാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. പിടിയിലായ ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എസ്ഐമാരായ സോമരാജൻ, ജയചന്ദ്രൻ, സജി, സിപിഒമാരായ ഓമനക്കുട്ടൻ, അറുമുഖം എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയുടെ മുൻഗണനാ ലിസ്റ്റ് ഭരണസമിതി അംഗങ്ങൾ അട്ടിമറിച്ചുവെന്ന് കോൺഗ്രസ്. ഭരണസമിതിയുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. സർക്കാരിന്റെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും തെറ്റായ നിഗമനവും ഉപഭോക്താക്കളെ തെരഞ്ഞെടുക്കാനുള്ള നിലപാടുകളും മൂലം അർഹരായവർ അവഗണിക്കപ്പെടുന്നതായാണ് ആക്ഷേപം. ആദ്യഘട്ടത്തിൽ കുടുംബശ്രീ വഴി സർവേ നടത്തി തയ്യാറാക്കിയ പട്ടികയും പിന്നീട് വന്ന അപ്പീലുകളും ഉദ്യോഗസ്ഥ തലത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ഗ്രാമസഭാ ലിസ്റ്റും പഞ്ചായത്ത് തലത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിൽ ആദ്യമുള്ള വാർഡുകൾ ഉൾപ്പെടുത്തി. ഇതോടെ അവസാന വാർഡുകളിൽ നിന്ന് അർഹരായവരെ ഒഴിവാക്കുകയും ചെയ്തു. ഉപ്പുതറ പഞ്ചായത്തിൽ സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാത്തവർ സാധ്യതാ പട്ടികയിൽ 692 പേർ മാത്രമുണ്ടായിരുന്നത് ഇപ്പോൾ 992 പേരായതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. യഥാർത്ഥത്തിൽ അർഹരായ ആളുകൾക്ക് വീട് കിട്ടാതെ വരികയും അനർഹരായ 100 കണക്കിന് ആളുകൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്ത സ്ഥിതിവിശേഷം ഇന്ന് ഉപ്പുതറ പഞ്ചായത്തിനെ സംബന്ധിച്ച് നിലവിൽ വന്നിരിക്കുകയാണ്. രാഷ്ട്രീയപരമായ ബന്ധം വെച്ചുകൊണ്ടും LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ നടത്തിയ തെറ്റായ നടപടിക്രമങ്ങളുടെ ഭാഗമായി യാതൊരുവിധ അർഹതയും മാനദണ്ഡങ്ങളും ഇല്ലാതെ ഈ ലിസ്റ്റിൽ 100 കണക്കിന് ആളുകൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ 153 ആളുകളെ വിധവകൾ എന്ന ലിസ്റ്റിൽപ്പെടുത്തി ഇതിൽ അനർഹരായ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 153 വൃദ്ധകളാണ് എന്ന് പറയുന്ന ആളുകളുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അതിൽ 53 ആളുകൾ പുരുഷന്മാരായ ആളുകളെയാണ് വിധവകൾ എന്ന ലിസ്റ്റിൽ തന്നെ പെടുത്തിയിരിക്കുന്നത്. അർഹരായവരെ അവഗണിച്ചുകൊണ്ടുള്ള ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച ലിസ്റ്റ് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പോൾ പറഞ്ഞു. 20 സെന്റിൽ കുറയാതെ ഭൂമി വേണമെന്ന മാനദണ്ഡവും പാലിക്കപ്പെട്ടിട്ടില്ല. പഞ്ചായത്തിലെ വിധവകൾ എന്ന് മുൻഗണന നൽകി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 160 പേരിൽ 33 പേർ പുരുഷന്മാരാണ്. അർഹരായ ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും ബിജു പോൾ ആവശ്യപ്പെട്ടു. ഇടുക്കി പട്ടയകുടി ട്രൈബൽ സെറ്റിൽമെന്റിൽ കുടിവെള്ളമില്ലാതെ ആദിവാസികൾ ദുരിതത്തിൽ. ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുളവും മോട്ടോറും അറ്റകുറ്റപ്പണികൾ നടത്താതെ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുളവും മോട്ടോറും അറ്റകുറ്റപ്പണി നടത്താതെ പ്രവർത്തനരഹിതമായി കിടക്കുമ്പോഴും കോളനി നിവാസികളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ത്രിതല പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഇടുക്കി പട്ടയക്കുടി സെറ്റിൽമെന്റിൽ ഉൾപ്പെട്ട കൂനമാവ് ആനക്കുഴി കോളനിയിലെ 80 കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി അലയുന്നത്. ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചിലവിൽ കൂനമാവ് കോളനിയിൽ കുളം നിർമ്മിച്ച് മോട്ടോർ സ്ഥാപിച്ചു. എന്നാൽ 3 മാസം മാത്രമാണ് പദ്ധതിയുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിച്ചത്. നമ്മുടെ വീട്ടിലെ ഒരു പൈപ്പ് ആണെങ്കിൽ നമുക്ക് അവിടെ വെള്ളമില്ല, ഒന്നുമില്ല. ഉള്ള കാര്യമേ ഇപ്പൊ പറഞ്ഞു സത്യമാ. ഈ റോഡ് നീള പൈപ്പ് കിടപ്പുണ്ട്, ഈ വഴി നീള കിടപ്പുണ്ട്. ആർക്കുണ്ട് സർക്കാരിന്റെ ഉണ്ടാക്കുന്നത്? വൈദ്യുതി സംവിധാനം ഒരുക്കാത്തതിനാൽ ഡീസൽ എഞ്ചിനാണ് പ്രവർത്തിച്ചിരുന്നത്. വിതരണ പൈപ്പിലെ തകരാറുകൾ തുടർച്ചയായതോടെ വെള്ളം തുറന്നുവിടാൻ കഴിയാത്ത സ്ഥിതിയായി. ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പദ്ധതി നിലയ്ക്കാൻ മറ്റൊരു കാരണമായി. 1.5 കിലോമീറ്ററിലധികം ദൂരെയുള്ള
ചെറിയ വെള്ളച്ചാലുകളിൽ നീർക്കുഴികൾ നിർമ്മിച്ചാണ് കുടിനിവാസികൾ ഇപ്പോൾ ശുദ്ധജലം ശേഖരിക്കുന്നത്. ഇത് പാഞ്ചാലിക്ക് ഇങ്ങോട്ടുള്ള ആളുകൾക്ക് കൂനമാവ് ഭാഗം വരെയുള്ള ആളുകൾക്ക് ഈ വെള്ളത്തിന്റെ പ്രയോജനം കിട്ടും, കിട്ടേണ്ടതാണ്, അങ്ങനെ പറഞ്ഞാണ് ചെയ്തത്. പക്ഷേ ഇപ്പൊ ആർക്കും പ്രയോജനമില്ലാതെ ഇത് കിടക്കുകയാണ്. വേനലാകുമ്പോൾ ഇത് രൂക്ഷമാണ് ഇവിടെ വെള്ളത്തിന്റെ ക്ഷാമം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ വർഷം വന്ന് ഇത് നന്നാക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയും അത് വീട്ടിച്ച് പോയി. അങ്ങനെ ഇപ്പൊ കിടക്കുകയാണ്. നല്ല രീതിയിൽ ഈ കിണർ നന്നാക്കി നല്ല രീതിയിൽ പൈപ്പും ഒക്കെ ഇട്ട് കറണ്ടിന്റെ ഒരു പരിപാടിയിൽ ഇത് എത്തിക്കണം. മോട്ടർ കറക്കി ആർക്കും ഇവിടെ വെള്ളമെടുക്കാൻ പറ്റില്ല. അത്ര പവറുള്ള മോട്ടറാണ്. ഇപ്പൊ അതും തുരുമ്പിച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ ഇരിപ്പുമുണ്ട്. സർക്കാർ മുതൽ മുടക്കിയ കുളവും പമ്പ് സെറ്റും തുരുമ്പെടുത്ത് നശിക്കുമ്പോഴും കുടിവെള്ളത്തിനായി പട്ടയക്കുടിക്കാർ നെട്ടോട്ടമോടുകയാണ്. കട്ടപ്പനയിൽ നടക്കുന്ന റോട്ടറി പുഷ്പമേള സന്ദർശിക്കാനെത്തുന്നത് നിരവധി വിദ്യാർത്ഥികൾ. ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മേള കാണുന്നതിന് സൗജന്യ അവസരമാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. മേരിഗിരി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും വെള്ളയാംകുടി അസിസി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുമാണ് ഇന്ന് മേള നഗരിലെത്തിയത്. പുഷ്പമേള സന്ദർശിച്ച ശേഷം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ചരക്ക് ലോറി റോഡിൽ തിരിക്കാൻ ശ്രമിച്ചതാണ് ഗതാഗത തടസ്സത്തിന് കാരണമായത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ ഗതാഗത തടസ്സമുണ്ടായത്. ചപ്പാത്ത് ഷാപ്പമ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ സിമന്റുമായി വന്ന ലോറി റോഡിൽ തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കേടായതിനാൽ തിരിക്കാൻ സാധിച്ചില്ല. ഇതാണ് ഗതാഗത തടസ്സത്തിന് കാരണമായത്. 2 മണിക്കൂറോളം കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ ഗതാഗതം മുടങ്ങി. ഗതാഗത തടസ്സമുണ്ടായതോടെ സ്കൂൾ കോളേജ് കുട്ടികളും സർക്കാർ ജീവനക്കാരും പെരുവഴിയിലായി. പലർക്കും സമയത്ത് സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസിലും എത്താൻ കഴിയാതെ വന്നതോടെ തിരിച്ചു പോകേണ്ട അവസ്ഥയുമുണ്ടായി. ഉപ്പുതറ പോലീസും സമീപത്തെ ഡ്രൈവർമാരും നാട്ടുകാരും മണിക്കൂറുകളോളം കഠിന ശ്രമം നടത്തിയാണ് ലോറി നീക്കിയത്. 8 മണിക്ക് മുടങ്ങിയ ഗതാഗതം 10 മണിയോടെയാണ് പുനഃസ്ഥാപിക്കാനായത്. ഐ എൻ ടി യു സി ഇടുക്കി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ നയവിശീലന യോഗം നടത്തി. ഐ എൻ ടി യു സി അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി മുന്നിൽ കണ്ട് ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി പിന്തുടരുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഇ എം അഗസ്തി പറഞ്ഞു. ഈ രാജ്യത്തെ നിരവധിയായ ലക്ഷക്കണക്കിന് ആളുകൾ നരേന്ദ്രമോദി ഒരു വലിയ മാറ്റം ഈ രാജ്യത്ത് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മോദി വേറെ ഒരു തട്ടിപ്പാണ് എന്ന കാര്യം രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അധിക കാലമൊന്നും വേണ്ടി വന്നില്ല. ജനങ്ങൾക്ക് ഇത്ര അബദ്ധം പറ്റിയാൽ തിരുത്തുന്നതിനുള്ള സമയം അടുത്ത തെരഞ്ഞെടുപ്പ് വരെയാണ് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. അതുകൊണ്ട് കിട്ടിയ ഒരവസരം കൊണ്ട് പരമാവധി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സമീപം. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുമാണ് നയവിസ്തീകരണ യോഗം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ മോട്ടോർ എംപ്ലോയീസ് കോൺഗ്രസ് മെമ്പർഷിപ്പ് വിതരണവും ഇന്ദിരാഭവൻ ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. യോഗത്തിൽ അനിൽ ആനിക്കാട് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ എ പി ഉസ്മാൻ, പി ഡി ജോസഫ്, കെ എം ജലാലുദ്ദീൻ, അനീഷ് ജോർജ്, ശശി കണ്യാലിൽ, ആൽവിൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി, ആനച്ചാൽ, കുഞ്ചിത്തണ്ണി എന്നിവിടങ്ങളെ മൂന്നാറായി ചിത്രീകരിച്ച ചില ഡ്രൈവർമാർ വിനോദസഞ്ചാരികളെ കബളിപ്പിക്കുന്നതായി മൂന്നാർ ഡ്രൈവർ അസോസിയേഷൻ ആരോപിച്ചു. ഓഫ് റോഡ് സവാരിയുടെ പേരിൽ ജീപ്പുകൾ കൊള്ളയടിക്കുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇത്തരം ജീപ്പുകളുടെ വിശ്വസ്തത പരിശോധിക്കണം. ജീപ്പുകളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും പേപ്പർ ഭാഗങ്ങളും പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം മൂന്നാർ സന്ദർശനത്തിന് എത്തിയ സഞ്ചാരികളിൽ ഒരാൾ ജീപ്പ് സവാരി നടത്തുന്നതിനിടെ മരണപ്പെട്ടു. ഇത്തരം സംഭവങ്ങളിൽ അധികൃതർ നടപടിയെടുക്കണമെന്നും ഡ്രൈവർ അസോസിയേഷൻ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ആണച്ചാൽ ഭാഗത്തും അടിമാലി ഭാഗത്തും എല്ലക്കല്ല് ഭാഗത്തും കുഞ്ചിത്തനി ഭാഗത്തും സീപ്പ് സവാരി എന്ന് പറഞ്ഞ് കുറെ ജീപ്പുകൾ ഓടിക്കുന്നുണ്ട്.
ഈ ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവറിന് ലൈസൻസ് ഉണ്ടോ? ഓടിക്കുന്ന വണ്ടിക്ക് അങ്ങനെ ഗസ്റ്റ് കൊണ്ടുപോകാനുള്ള പെർമിറ്റ് ഉണ്ടോ? ടാക്സി വണ്ടിയാണോ, അതിന് ഇൻഷുറൻസ് ഉണ്ടോ? അല്ല, ഇത് ഓടിക്കാൻ തകുതിയുള്ള വണ്ടിയാണോ എന്ന് പറഞ്ഞ് പരിശോധിക്കാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ RDO ഉണ്ട്, വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, ഇനി പല ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെ നോക്കാനും പിടിക്കാനും ആർക്കില്ല. സംഭവത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ദേവികുളം തഹസിൽദാരും ബന്ധപ്പെട്ടവർക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു. 200 ജീപ്പുകൾ സവാരി നടത്തുന്നുണ്ടെന്നും ഇവയുടെ റൂട്ടുകൾ, ഡ്രൈവർമാരുടെ വിവരങ്ങൾ, ജീപ്പുകളുടെ എണ്ണം എന്നിവ പരിശോധിക്കണമെന്നും കാട്ടി 2017 നവംബർ മാസത്തിലാണ് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയത്. മലമുകളിൽ സർവീസ് നടത്തുവാൻ അനുയോജ്യമല്ലാത്ത വാഹനങ്ങളാണ് നിലവിൽ സർവീസ് നടത്തുന്നതെന്നും അപകടം നിറഞ്ഞ പാതകളിൽ സർവീസ് നടത്തുവാൻ ഇത്തരം വാഹനങ്ങളെ അനുവദിക്കരുതെന്നും മുൻപരിചയമില്ലാത്തവർ നടത്തുന്ന ജീപ്പ് സവാരി ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ആയതിനാൽ ഇത്തരം സർവീസുകൾ ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ഇടുക്കി പാൽക്കുളം മേട്ടിലൂടെ പുതിയ റോഡെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ ജനപ്രതിനിധികൾ മനസ്സുവെക്കണം. പട്ടയഭൂമിയിലൂടെ വഴിതെളിച്ച് മുളകുപള്ളി നിവാസികൾ പുതിയ റോഡിനായി ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. കഞ്ഞിക്കുഴി വാഴത്തോപ്പ് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പാൽക്കുളം മേടിന് സമീപത്തുകൂടി റോഡ് നിർമ്മിക്കുവാനാണ് മുളകുപള്ളി നിവാസികൾ ശ്രമിക്കുന്നത്. ഇതിനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർ കാടുകൾ വെട്ടി വഴിതെളിച്ചു. പൂർണ്ണമായും പട്ടയഭൂമിയിലൂടെയാണ് ഈ വഴി കടന്നു പോകുന്നത്. എന്നാൽ ഗതാഗതം സാധ്യമാകണമെങ്കിൽ മൺവർക്ക് മുതൽ ടാറിംഗ് വരെയുള്ള അനവധി കടമ്പകൾ കടക്കണം. ഇതിനായി MP MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സഹായം തേടുകയാണിവർ. റോഡ് പൂർത്തിയായാൽ വാഴത്തോപ്പിൽ നിന്നും കഞ്ഞിക്കുഴിക്കുള്ള ദൂരം 10 കിലോമീറ്റർ ആയി കുറയും. നിലവിൽ 20 കിലോമീറ്ററാണ് ദൂരം. മാത്രവുമല്ല, പാൽക്കുളം മേട് വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനും ഇതിലൂടെ വഴിതെളിയും. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മാതൃവന്ദനം പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗർഭിണികളുടെ ആരോഗ്യ സംരക്ഷണത്തിലും പ്രസവാനന്തര ശുശ്രൂഷയിലും നവജാത ശിശുക്കളുടെ ആരോഗ്യരക്ഷയിലും ആയുർവേദ ശാസ്ത്രത്തിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഇടുക്കി ജില്ലയിലെ ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും ആയുർവേദ മരുന്നുകൾ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ നൽകുന്ന പദ്ധതിയാണ് മാതൃവന്ദനം. ആയുർവേദ ശാസ്ത്ര വിധിപ്രകാരമുള്ളതും കാലങ്ങളായി പ്രയോജനം നൽകി വരുന്നതുമായ അറിവുകളെ ഉപയോഗപ്പെടുത്തിയും ആധുനികമായ അറിവുകളെ അവഗണിക്കാതെയും ആവശ്യമായ ആരോഗ്യ നിർദ്ദേശങ്ങളും ഔഷധങ്ങളും ഡോക്ടറുടെ മേൽനോട്ടത്തിൽ നൽകി വരുന്നു. ഒരു ഗർഭിണി ഗർഭകാലം ആരംഭിക്കുന്നത് മുതൽ ഓരോ മാസവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആയുർവേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം ഗർഭാരംഭം മുതൽ ഓരോ ഘട്ടത്തിലും ആവശ്യമായ മരുന്നുകൾ പരിശോധനയ്ക്ക് ശേഷം നൽകി വരുന്നു. പ്രസവത്തിന് ശേഷം 45 ദിവസം വരെയാണ് സാധാരണയായി പ്രസവാനന്തര ആരോഗ്യരക്ഷ ആയുർവേദത്തിൽ നൽകി വരുന്നത്. അമ്മയ്ക്ക് നൽകുന്ന ഈ ശുശ്രൂഷ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വളർച്ചയുടെ ആദ്യകാലത്ത് കുഞ്ഞിന് നൽകുന്ന ആരോഗ്യ സംരക്ഷണം. ഇത് കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ആക്കം കൂട്ടുന്നു. ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള മരുന്നുകൾ നൽകുവാൻ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC രാധാമണി അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ മുഴുവൻ മെഡിക്കൽ ഓഫീസർമാരും ജില്ലാ മെഡിക്കൽ ഓഫീസിലെയും ആശുപത്രികളിലെയും മിനിസ്റ്റീരിയൽ സ്റ്റാഫും യോഗത്തിൽ പങ്കെടുത്തു. പദ്ധതിയുടെ ജില്ലാ ജനറൽ കൺവീനർ ഡോക്ടർ MS നൌഷാദ്, സീനിയർ സൂപ്രണ്ട് SR കേരളവർമ്മ, പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ C അനഘൻ, കല്ലാർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് V തോമസ്, കൺവീനർ ഡോക്ടർ V K രഹന തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, ബൈസൺവാലി, അറക്കുളം, ആലക്കോട്, കാഞ്ചിയാർ എന്നീ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറികളിലും ചമ്പക്കാട്, മന്നാങ്കണ്ടം എന്നീ ഗവൺമെന്റ് ആയുർവേദ ട്രൈബൽ ഡിസ്പെൻസറികളിലും SC വിഭാഗത്തിനുള്ള സേവനം ലഭ്യമാണ്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമീണ കാർഷിക ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ഇലിപ്പുലിക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ നിരവധിയായ JLG ഗ്രൂപ്പുകളുണ്ട്. ആ JLG ഗ്രൂപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പച്ചക്കറികൾ ഈ ചന്തയിൽ എത്തിക്കുകയും ഈ ചന്ത മുഖാന്തരം ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഗുണപ്രദമായ രീതിയിൽ കൃഷി ഇരട്ടയാർ കൃഷിഭവന്റെ കീഴിൽ നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ആഫീസർ രജിസ്ഥാന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, ഇരട്ടയാർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ, ചെയർപേഴ്സന്റെയും വൈസ് ചെയർപേഴ്സന്റെയും നേതൃത്വത്തിൽ ഒക്കെയാണ് ഈ ചന്ത നടത്തുന്നത്. ഇത് നല്ല രീതിയിൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടേ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇരട്ടയാർ പഞ്ചായത്തിൽ ഗ്രാമീണ കാർഷിക ചന്ത ആരംഭിച്ചത്.
കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ ജൈവ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ സാധനങ്ങൾ വിപണനത്തിനായി ചന്തയിൽ എത്തിക്കാവുന്നതാണ്. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള സുരക്ഷിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്നതാണ് കാർഷിക ചന്തയുടെ ലക്ഷ്യം. അടുത്ത ആഴ്ച മുതൽ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 9 മുതൽ കാർഷിക ചന്ത പ്രവർത്തിച്ചു തുടങ്ങും. ഉദ്ഘാടന യോഗത്തിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ, കൃഷി ഓഫീസർ രതീഷ് കുമാർ പി, പി കെ ബാലകൃഷ്ണൻ, സി ഡി എസ് പ്രസിഡന്റ് ജാൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ക്ഷീരകർഷകർക്ക് ഇൻസെന്റീവ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് എം തോമസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാലിന് വില കൂട്ടുമ്പോൾ നാട്ടിലുള്ള ആളുകൾ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ രാഷ്ട്രീയ കക്ഷികളും പൊതുസമൂഹവും എല്ലാം പാലിന് വില കൂട്ടുന്നതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരന് എന്തുമാത്രം ത്യാഗം ഇതിന് പിന്നിൽ സൈന്യമുണ്ട് എന്നുള്ളത് ഇവരാണ് ചിന്തിക്കാതെ പോകുന്നുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ക്ഷീരകർഷകർക്കുള്ള ഇൻസെന്റീവ് വിതരണമാണ് നത്തുകല്ലിൽ നടന്നത്. നത്തുകല്ല് ക്ഷീരവികസന സഹകരണ സംഘം ഹാളിൽ നടന്ന വിതരണ യോഗത്തിൽ നത്തുകല്ല് ആപ്കോസ് പ്രസിഡന്റ് സജീവ് കൊച്ചുകുടി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പാലിറ്റിയിലെ 7 ക്ഷീരവികസന സംഘങ്ങളിലെ ക്ഷീരകർഷകർക്കാണ് ഇൻസെന്റീവ് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 15 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത്. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ കൌൺസിലർമാരായ ബെന്നി കല്ലൂപ്പുരയിടം, ലൌലി ഷാജി, സിബി പാർപ്പായി, വെറ്ററിനറി ഡോക്ടർ ലാൽജി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരകർഷകർക്കുള്ള വേനൽക്കാല ഇൻസെന്റീവ് വിതരണം മാർച്ച് മാസത്തിൽ നടക്കും. കാഞ്ചിയാർ ലെബക്കടയിൽ ഇക്കോഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ചിയാർ കൃഷിഭവന്റെ കീഴിൽ വളരെ വിപുലമായ പരിപാടികൾ നമ്മുടെ കർഷകർക്ക് വേണ്ടി നടത്തുന്നുണ്ട്. എന്തെല്ലാം പ്രവർത്തനങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്താലും കർഷകർക്ക് അതൊന്നും ആകത്തില്ല എന്നുള്ള ഒരു കാര്യം, ആ ഒരു പരിമിതി നമുക്ക് നിലനിൽക്കുകയാണ്. നമ്മുടെ വിലയിലുള്ള മാറ്റവും വില സ്ഥിരതയില്ലായ്മയും എല്ലാം കർഷകരെ വലയ്ക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. കാഞ്ചിയാർ കൃഷിഭവന്റെ പരിധിയിൽ രൂപീകരിച്ചിട്ടുള്ള പച്ചക്കറി ക്ലസ്റ്ററുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ലെബക്കട ജെ പി എം കോളേജിന് സമീപത്താണ് ഇക്കോഷോപ്പ് പ്രവർത്തനം തുടങ്ങിയത്. വിഷരഹിതമായ പച്ചക്കറികൾ ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ഇക്കോഷോപ്പ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കർഷകരിൽ നിന്നും സംഭരിക്കുന്ന കാർഷിക വിളകളാണ് ഇക്കോഷോപ്പുകൾ വഴി വിതരണം ചെയ്യുന്നത്. പരിപാടിയിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു. കാഞ്ചിയാർ കൃഷി ഓഫീസർ ടിൻഡുമോൾ ജോസഫ്, അസിസ്റ്റന്റ് ഓഫീസർ രാജേഷ് കുമാർ, ബിജു പി മാത്യു, അനീഷ് കുമാർ, ടൈജു ജോൺ, രാജപ്പൻ താനുവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ ആലടിയിൽ സേഫ്റ്റി മിറർ സ്ഥാപിച്ചു. പ്രദേശത്തുണ്ടാകുന്ന നിരന്തര അപകടങ്ങളെ തുടർന്ന് ആലടി ഡയമണ്ട് എസ് എച്ച് ജി പ്രവർത്തകരാണ് സേഫ്റ്റി മിറർ സ്ഥാപിച്ചത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാതയായ ആലടി ടൗണിൽ മേരികുളത്തു നിന്നും വരുന്ന വാഹനങ്ങളും സംസ്ഥാനപാതയിലൂടെ കടന്നു വരുന്ന വാഹനങ്ങളും നിരന്തരമായി ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. മേരികുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആലടിയിലെത്തുമ്പോൾ എതിരെ ഉപ്പുതറ പരപ്പിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാതെ പോകുന്നതിനാൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഡയമണ്ട് എസ് എച്ച് ജിയുടെ നേതൃത്വത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആലടി ടൗണിൽ റോഡ് സേഫ്റ്റി മിററുകൾ സ്ഥാപിച്ചത്. 5000 രൂപയോളം ഉപയോഗിച്ചാണ് മിററുകൾ സ്ഥാപിച്ചത്. ഡയമണ്ട് എസ് എച്ച് ജി പ്രസിഡന്റ് സുബിൻ സി ജേക്കബ്, സെക്രട്ടറി ജിൻസ് ജോർജ്, എസ് എച്ച് ജി അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റോഡ് സേഫ്റ്റി മിററുകൾ സ്ഥാപിച്ചത്. ചപ്പാത്ത് പയസ്റ്റന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷികാഘോഷം നടന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എൽ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. എക്സോഡിയ 2018 എന്ന പേരിലാണ് ചപ്പാത്ത് സെന്റ് ബേസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കട്ടപ്പന ഡിവിഎസ്പി എൻ സി രാജ്മോഹൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിന് മുന്നോടിയായി എത്തിയ വിശിഷ്ടാതിഥികളെ കുട്ടികളും അധ്യാപകരും പി ടി എ അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ബാൻഡി മേളങ്ങളുടെ അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി ജെ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ചപ്പാത്ത് സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ തെക്കൊത്തുചേരിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസി തോമസ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ മാരിയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ജാൻസി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാമത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനവും വിതരണം ചെയ്തു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാഞ്ചിയാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിൽ വാർഷികം നടന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറിയക് തോമസ് വാർഷികം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ മാതാപിതാക്കന്മാർ വളരെ ബുദ്ധിമുട്ടിയാണ് നിങ്ങളെ സ്കൂളിൽ അയക്കുന്നത്. അവർക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ നല്ല
നിലയിൽ മുന്നോട്ട് വന്ന് നിങ്ങൾ പഠിച്ച് മിടുക്കന്മാരായി നല്ല ഉദ്യോഗങ്ങളെ പ്രവർത്തി ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിനും അതുപോലെ തന്നെ വീടിനും ഒക്കെ നല്ല അവർക്ക് നല്ല സംഭാവനകൾ നൽകുന്ന അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകളാകണം, നല്ല പൗരന്മാരാകണം, നല്ല കുടുംബ നായകന്മാരും നാഥന്മാരും ഒക്കെ ആകണം, പ്രവർത്തന രംഗങ്ങളിൽ ശോഭിക്കുന്നവരായിരിക്കണം എന്നൊക്കെ നമുക്ക് വലിയ വലിയ പ്രതീക്ഷകളാണ് മാതാപിതാക്കന്മാർക്കുള്ളത്. നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ 63rd സ്കൂൾ വാർഷികമാണ് നടന്നത്. സമ്മേളനത്തിൽ അനന്തപുരി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട സുധി കട്ടപ്പനെ ആദരിച്ചു. ഉദ്ഘാടന യോഗത്തിൽ കാഞ്ചാർ ഗ്രാമത്തിൽ പ്രസിഡന്റ് മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്മാസ്റ്റർ കെ പത്മകുമാർ, കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കുട്ടൻ, പി ടി എ പ്രസിഡന്റ് ജെ ജയകുമാർ, സീനിയർ അസിസ്റ്റന്റ് എൻ ബിന്ദു, എം പി ടി എ പ്രസിഡന്റ് സൗമ്യ രാജേഷ്, കെ ജി വിഭാഗം പി ടി എ പ്രസിഡന്റ് ആര്യ കെ ചന്ദ്രൻ, സ്കൂൾ ലീഡർ നിഖിൽ അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി ജോർജ് ജേക്കബ്, ജോയ് ഈഴക്കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ ഉപഹാരം നൽകി ആദരിച്ചു. ഉപ്പുതറ പഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിമോൻ ടൈറ്റസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ആദ്യ പടിയായാണ് കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്തതെന്ന് സജിമോൻ ടൈറ്റസ് പറഞ്ഞു. കുടിവെള്ളം ശേഖരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വേനൽക്കാലം രൂക്ഷമായി വരുന്നു. മഴ ലഭ്യമാകുന്ന സമയത്തോ കുടിവെള്ളം ലഭ്യമാകുന്ന സമയത്തോ ഒക്കെ കിട്ടുന്ന ജലം അത്യാവശ്യം ഒരു കുടുംബത്തിന് കരുതലായി ശേഖരിക്കാൻ കഴിയാത്ത സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടി അവരുടെ അടിയന്തര ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും ഗുണമേന്മയിൽ കൂടുതലുള്ള അക്വാടെക്കിന്റെ തന്നെ സാധനം ടെൻഡർ മുഖാന്തരം ക്ഷണിച്ച് നമ്മൾ വിതരണം നടത്തി വരുന്നത്. ഉപ്പുതറ പഞ്ചായത്തിലെ 2017-2018 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടിവെള്ള ടാങ്കുകൾ വിതരണം ചെയ്തത്. പദ്ധതിക്കായി പഞ്ചായത്ത് 10 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. ഒരു കുടുംബത്തിന് 500 ലിറ്ററിന്റെ ടാങ്കാണ് പഞ്ചായത്ത് നൽകിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ കുടുംബങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ വിതരണോദ്ഘാടനം കണ്ണമ്പടിയിൽ വെച്ചാണ് നടന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ബാലകൃഷ്ണൻ, ഷീലാരാജൻ എന്നിവർ പങ്കെടുത്തു. വാഴവര ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ കട്ടപ്പന മുനിസിപ്പൽ കാര്യാലയത്തിൽ സന്ദർശനം നടത്തി. മുനിസിപ്പാലിറ്റിയുടെ ഭരണ സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സംഘം സന്ദർശനം നടത്തിയത്. പൊതുസ്ഥാപനങ്ങളും സ്വയംഭരണ സംവിധാനങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വാഴവര ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം കട്ടപ്പന മുനിസിപ്പൽ ഓഫീസ് സന്ദർശിച്ചത്. മുനിസിപ്പൽ ഓഫീസിലെത്തിയ സംഘം ജീവനക്കാരെയും ജനപ്രതിനിധികളെയും നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. നഗരസഭാ ഹാളും ചെയർമാന്റെയും വൈസ് ചെയർമാന്റെയും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ഓഫീസുകൾ കുട്ടികൾ വളരെ ആകാംക്ഷയോടെയാണ് കണ്ടത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭരണ സംവിധാനങ്ങളും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജം തോമസ് കുട്ടികൾക്ക് വിശദീകരിച്ച് നൽകി. സ്കൂൾ പി ടി എ പ്രസിഡന്റ് സജീവ് എം പി, അധ്യാപകരായ പ്രിൻസ് മാത്യു, ബിജുമോൻ ജോസഫ്, സിന്ധു എം കെ, മനോജ് കുമാർ, സജിതാമോൾ എ എസ്, പി ടി എ പ്രസിഡന്റ് സജീവ് എം പി എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി. ജനാധിപത്യം ജനങ്ങളുടെ നന്മയ്ക്ക് എന്ന തിരിച്ചറിവ് നേടുന്നതിന് ഇത്തരം സന്ദർശനങ്ങൾ ഏറെ ഉപകരിച്ചെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അയ്യപ്പൻകോവിൽ മേരുകുളം സെന്റ് മേരി സ്കൂളിൽ റയൽ മാഡ്രിഡ് ഫൗണ്ടേഷന്റെ കീഴിൽ നടത്തുന്ന ഫുട്ബോൾ പരിശീലനം വിലയിരുത്തുന്നതിനായി സ്പെയിനിൽ നിന്നുമുള്ള സംഘമെത്തി.
ഹോപ്പ് ആൻഡ് ജോയ് ഫൗണ്ടേഷൻ അംഗങ്ങളാണ് സ്കൂളിൽ സന്ദർശനം നടത്തി പ്രവർത്തനം വിലയിരുത്തിയത്. നേർക്കാഴ്ചയിലേക്ക്. റയൽ മാഡ്രിഡ് ഫൗണ്ടേഷന്റെ ഈ പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തിക ചെലവുകൾ നൽകുന്നത് സ്പെയിനിൽ പ്രവർത്തിക്കുന്ന ഹോപ്പ് ആൻഡ് ജോയ് ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷന്റെ അന്താരാഷ്ട്ര മാനേജർ മരിയ മിറോനോയും സംഘവുമാണ് സ്കൂളിൽ സന്ദർശനം നടത്തിയത്. മരിയ ഉൾപ്പെടെ 8 പേർ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്കൂളിൽ എത്തിയ ഇവരെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ, അധ്യാപകർ, സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് തടത്തിൽ, കോർപ്പറേറ്റ് മാനേജർ ഫാദർ സക്രിയാസ് ഇല്ലിക്കമുറിയിൽ, അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എൽ ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചാണ് സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ചത്. തുടർന്ന് നടന്ന യോഗത്തിൽ ഹോപ്പ് ആൻഡ് ജോയ് ഫൗണ്ടേഷന്റെ ഈ പദ്ധതിയെക്കുറിച്ച് മാനേജർ മരിയ മിറാനോ വിശദീകരിച്ചു. We are very happy with this social sports clubs. What we do is we train the trainers and the coach, and then after that we select boys and girls. All of them play football, and also there is one supplement in food that is good for their health. And we are very happy with this project because through the sports we can do a lot. There is a big unity, a lot of values, and many things we can transmit through the sports. വിദ്യാഭ്യാസ അധിഷ്ഠിത കായിക വിനോദത്തിലൂടെ മാനസികക്ഷമത വർദ്ധിപ്പിച്ച് സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകി അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള റയൽ മാഡ്രിഡ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം. മേരികുളം സെന്റ് മേരി സ്കൂളിലെ 100 കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും 60 ആൺകുട്ടികളും 40 പെൺകുട്ടികളും പരിശീലനത്തിൽ പങ്കെടുക്കും. ഇങ്ങനെ സ്കൂളിൽ പരിശീലനം പുരോഗമിക്കവെയാണ് ഫൗണ്ടേഷൻ അധികൃതരുടെ 2ാം ഘട്ട സന്ദർശനം. സ്കൂളിൽ ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പായതോടെ ലോകോത്തര ഫുട്ബോൾ താരങ്ങളുടെ സാന്നിധ്യവും പ്രോത്സാഹനവും കുട്ടികൾക്ക് കിട്ടുന്നതിന്റെ ത്രില്ലിലാണ് സ്കൂൾ അധികൃതരും രക്ഷകർത്താക്കളും ഒപ്പം നാട്ടുകാരും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഏലക്കാ ലേല വിവരം. ആകലോട്ട് 108, വിൽപ്പനയ്ക്ക് വന്നത് 18,597, വിൽപ്പന നടന്നത് 16,817, കൂടിയ വില 1,258, ശരാശരി വില 1,005. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 380 രൂപ, ഏലം കൂടിയത് 1,030, ശരാശരി 980. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 100 രൂപ, ഗ്രാമ്പു 600 രൂപ, കൊക്കോ 40 രൂപ, റബ്ബർ 117 രൂപ. സ്വർണം വെള്ളി വിപണി, സ്വർണം ഗ്രാമിന് 2,800 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ഈ മാസം 16 മുതൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക്. സമരം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിനെ തുടർന്ന്. കാലിത്തീറ്റയുടെ വിലവർദ്ധന മൂലം ഹൈറേഞ്ചിലെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിൽ. കടുത്ത വേനലിൽ തീറ്റപ്പുല്ലിനുണ്ടായ ക്ഷാമം കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ കാലപ്പഴക്കം ചെന്ന പാലങ്ങൾക്ക് ശാപമോക്ഷമാകുന്നു. തോവാള, ശാന്തിഗ്രാം പാലങ്ങളുടെ പുനർനിർമ്മാണത്തിന് ബജറ്റിൽ 6 കോടി രൂപ അനുവദിച്ചു. മൂന്നാർ മുതിരപ്പുഴയാറിൽ മണ്ണും കല്ലും തള്ളുന്നതിനെതിരെ ജലവിഭവ വകുപ്പ് നോട്ടീസ് നൽകി. ദേശീയപാത വീതികൂട്ടൽ പണികളുടെ ഭാഗമായി നീക്കം ചെയ്ത മണ്ണ്, കല്ല് എന്നിവ മുതിരപ്പുഴയിൽ തള്ളിയതിനെതിരെയാണ് നോട്ടീസ്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.